വിശുദ്ധനും ബുദ്ധിമാനും താപസനുമായിരുന്ന ചാവറയച്ചൻ തിരുസഭയ്ക്ക് ലഭിച്ച അതുല്യ ഭാഗ്യമാണ്. പൊതുസമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കത്തിപ്പടർന്ന ആത്മീയ തേജസ്സാണ് ചാവറയച്ചൻ. ചുരുങ്ങിയ 65 വർഷങ്ങൾ കൊണ്ട് നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മഹാനാണ് ചാവറയച്ചൻ. സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മണ്ഡലത്തിലെ സൂര്യ തേജസ് ആയിരുന്നു ചാവറ പിതാവ്. സാമൂഹിക പരിഷ്കർത്താവ്. 1986 February 8 കോട്ടയത്ത് വെച്ച് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, കേരളത്തിൽ ജനിക്കുകയും 65 വർഷത്തോളം ഇവിടെ ജീവിക്കുകയും ചെയ്ത ചാവറയച്ചൻ ക്രിസ്തീയ ജീവിതത്തിന്റെ നവീകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളാണ്. ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹം അദ്ദേഹത്തെ അപ്പസ്തോലിക തീഷ്ണത കൊണ്ട് നിറച്ചു. ഇത് സഭയുടെ ഐക്യത്തെ വളർത്താൻ പ്രത്യേകമായി സഹായിച്ചു. സന്യാസം, വിദ്യാഭ്യാസം, അച്ചടി, ഭാഷാപഠനം, സ്ത്രീ സമുദ്ധാരണം, സാഹിത്യം തുടങ്ങി അനേക മണ്ഡലങ്ങളിൽ ശക്തമായ നേതൃത്വം നൽകി. കേരള മാധ്യമരംഗത്തെ കുലപതിയാണ് അദ്ദേഹം. ഭാരതത്തിന്റെ പരമ്പരാഗത മതവും സംസ്കാരവും ഭാഷയും വിലമതിക്കപ്പെടണമെന്നും കാലോചിതമായി പരിഷ്കരിച്ച് പ്രയോജനപ്പെടുത്തണമെന്നും ചാവറയച്ചൻ നിഷ്കർഷിച്ചു. ആത്മീയ തീഷ്ണത. ക്രിസ്തുവിന് ആത്മാക്കളെ നേടിയെടുക്കുക എന്ന തീഷ്ണതയാൽ എരിഞ്ഞിരുന്ന ചാവറ പിതാവ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു വന്നവരെ തന്റെ സഹോദര വൈദികർ വഴി വേണ്ടവിധം ഒരുക്കി മാമോദീസ നൽകിയിരുന്നു. 100+ പേർക്ക് വരെ ഒരുമിച്ച് മാമോദീസ നൽകിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പുതുതായി വിശ്വാസം സ്വീകരിച്ചവർക്കായി വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളും സ്കൂളുകളും ആശ്രമങ്ങളോട് ചേർന്ന് നടത്തിയിരുന്നു. ദിവ്യകാരുണ്യ ഭക്തൻ. ദൈവവചനത്താൽ സമ്പുഷ്ടമായ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമായിരുന്നു ചാവറയച്ചൻ നയിച്ചത്. വിശുദ്ധ കുർബാനയുടെ വലിയ ഭക്തനായ ചാവറയച്ചൻ ദിവസവും അനേക മണിക്കൂറുകൾ ദിവ്യ സക്രാരിയുടെ മുൻപിൽ ചെലവഴിച്ചു. നുറുക്കപ്പെട്ട അപ്പത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് തന്റെ ജീവിതത്തെ മറ്റുള്ളവർക്കു വേണ്ടി നുറുക്കപ്പെട്ട അപ്പം പോലെയാക്കി. ആത്മാക്കളെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എരിഞ്ഞിരുന്ന ചാവറയച്ചൻ രാത്രിയാമങ്ങളിൽ സെമിത്തേരിയിൽ പോയി ശുദ്ധീകരണ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. തന്റെയുള്ളിൽ എരിഞ്ഞിരുന്ന ദൈവസ്നേഹം വാക്കുകളിലൂടെയും രചനകളിലൂടെയും മറ്റുള്ളവർക്ക് പകർന്നു നൽകി. തിരുക്കുടുംബത്തിന്റെ ഭക്തൻ. എന്റെ അമ്മ, എന്റെ അപ്പൻ എന്നായിരുന്നു പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ യൗസേപിതാവിനെയും ചാവറയച്ചൻ വിളിച്ചിരുന്നത്. തിരുക്കുടുംബത്തിന്റെ ചാവറയച്ചൻ എന്നാണ് അദ്ദേഹം സ്വയം എഴുതിയിരുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. ജപമാല, ഉത്തരീയം എന്നിവ പ്രചരിപ്പിക്കുന്നതിൽ അതീവ ഉത്സാഹിയായിരുന്നു അദ്ദേഹം. ജീവിതലാളിത്യം. ജീവിതലാളിത്യം ചാവറപിതാവിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമായിരുന്നു. ഭക്ഷണം, വസ്ത്രം, ഉപയോഗ വസ്തുക്കൾ എന്നിവയിൽ യാതൊരു പ്രത്യേകതയും കാണിച്ചിരുന്നില്ല. കടമകളിലും മാതൃകകളിലും വന്ന പാകപ്പിഴവുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ചാവറയച്ചൻ തന്റെ മരണപത്രം അവസാനിപ്പിച്ചത്. കേരളത്തിന്റെ നവോത്ഥാന നായകനായ ചാവറയച്ചൻ, പുണ്യ ശ്ലോകൻ, വിശ്വാസ സംരക്ഷകൻ, സന്യാസ സഭാ സ്ഥാപകൻ, വിദ്യാഭ്യാസ പരിഷ്കർത്താവ്, സമുദായ നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. ആഗോള സഭയ്ക്ക് ഭാരതസഭയുടെ വിലപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ ചാവറ പിതാവ്.